നായകനായി അരങ്ങേറ്റം നടത്തിയ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ അഭിനയിച്ച് ഹിറ്റാക്കിയ ചിത്രമായിരുന്നു ഉസ്താദ് ഹോട്ടൽ. അഞ്ജലി മേനോൻ തിരക്കഥ ഒരുക്കിയ സിനിമ അൻവർ റഷീദായിരുന്നു സംവിധാനം ചെയ്തത്. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു ഇടവേള എടുത്താണ് അൻവർ റഷീദ് ട്രാൻസ് എന്ന ചിത്രം ചെയ്തത്. പ്രേക്ഷഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറി തിയേറ്ററുകളിൽ തകർത്തോടുന്ന ഫഹദിൻ്റെ പുതിയ ചിത്രം കൂടിയാണ് ട്രാൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വളരെ വ്യത്യസ്തതയുള്ള ചിത്രം. പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫെബ്രുവരി 20 ട്രാൻസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. മികച്ച അവതരണ രീതിയും വ്യത്യസ്തമായ കഥയും മികച്ച അഭിനയവും കാഴ്ചവെച്ച കഥാപാത്രങ്ങളുമൊക്കെയായി ട്രാൻസ് ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. സംവിധാനത്തിലെ മികവ് കൊണ്ടും ടെക്നിക്കൽ വശങ്ങളിലെ പ്രത്യേകതകൾ കൊണ്ടും ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ചിത്രം പങ്കുവെക്കുന്നത്. അതേസമയം തന്നെ 8 ഇടവേളയ്ക്ക് ശേഷം സംവിധാന മേഖലയിൽ തിരിച്ചെത്തിയ അൻവർ റഷീദ് മലയാളത്തിൽ സംഭവിച്ച വലിയ ഇടവേള താൻ അത്ര കാര്യമായി എടുക്കുന്നില്ലെന്ന് പറയുകയാണ്. താൻ സിനിമ ചെയ്യുന്നില്ലെന്ന് തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെന്നും എപ്പോഴും സിനിമാ ലോകത്ത് മുഴുകിയിരിക്കുന്നതിനാൽ അങ്ങനെയൊരു ഫീൽ ഇല്ലെന്നും അൻവർ റഷീദ് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. അൻവർ റഷീദിന്റെ വാക്കുകൾ ഇപ്രകാരം: ഞാൻ സിനിമ ചെയ്യുന്നില്ലെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇതിനിടയിൽ സിനിമകളുടെ നിർമ്മാണ തിരക്കുകളിലേക്ക് പോയത് കൊണ്ടാകാം എപ്പോഴും സിനിമയുടെ ലോകത്ത് മുഴുകിയാണിരിക്കുന്നത്. 3 ഇതിനോടകം നിർമ്മിച്ചു. കഴിവുള്ള കുറെ ആളുകൾക്കൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചു. അഞ്ജലി മേനോൻ, അൽഫോൺസ് പുത്രൻ, സൗബിൻ, ലിറ്റിൽ സോയബ് ഇവരിൽ നിന്നെല്ലാം പുതിയ പലതും തനിക്ക് പഠിക്കാൻ സാധിച്ചു. സംവിധായകന്റെ റോളിൽ മാത്രം നിന്നാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നുപോകുമെന്നും അൻവർ റഷീദ് പറയുന്നു. അതേസമയം തന്നെ തിലകന്റെ അവസാന കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സിനിമയായി അൻവർ റഷീദിന്റെ ഉസ്താദ് ഹോട്ടൽ മാറുകയായിരുന്നു. ഉസ്താദ് ഹോട്ടലിന് ദേശീയ പുരസ്കാരം അടക്കം തേടിയെത്തി. പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും വാങ്ങിക്കൂട്ടി മലയാളത്തിലെ വലിയ ഹിറ്റായ സിനിമ തെലുങ്കിലും റീമേക്ക് ചെയ്തിരുന്നു. തെലുങ്കിൽ ജനതാ ഹോട്ടൽ എന്നായിരുന്നു പേര്. അതേസമയം തന്നെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം താരദമ്പതികളായ ഫഹദ് ഫാസിലും നസ്രിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് അൻവർ റഷീദിന്റെ ട്രാൻസ്. പ്രണയം തകർത്തതിനെ തുടർന്ന് വിഷാദ രോഗത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ അൾട്രാ മോഡേണായ എസ്തർ എന്ന കഥാപാത്രത്തിലേക്ക് നസ്രിയ ആവേശിക്കുകയായിരുന്നു. നസ്രിയയുടെ സ്റ്റൈലിഷ് ലുക്ക് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഓസ്കാർ ജേതാവ് റസൂൽ പുക്കുട്ടിയുടെ സൗണ്ട് ഡിസൈനിങ് മികച്ച അനുഭവമായിരുന്നു സമ്മാനിച്ചത്. അമൽ നീരദിന്റെ ഛായാഗ്രഹണവും സിനിമയുടെ മേന്മ വർദ്ധിപ്പിച്ചു. രാം ഗോപാൽ വർമ്മയുടെ ശിവയ്ക്ക് ശേഷം മറ്റൊരു സംവിധായകന് വേണ്ടി അമൽ നീരദ് ക്യാമറ ചലിപ്പിക്കുന്നത് അൻവർ റഷീദിന്റെ ട്രാൻസിലൂടെയാണ്. സുശീൽ ശ്യാമും ജാക്സൺ വിജയും ചേർന്ന് നൽകിയിരിക്കുന്ന പശ്ചാത്തല സംഗീതമാണ് സിനിമയ്ക്ക് ആത്മാവ് നൽകുന്നത്. അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ വിരുന്ന് തന്നെയാണ് ട്രാൻസ് എന്ന ചിത്രത്തിലൂടെ അൻവർ റഷീദ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.